ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ثم اما بعد. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയും ഭക്തിയും തഖ്വയുള്ള മനുഷ്യരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മുടെ ദീനേനയുള്ള പെരുമാറ്റങ്ങളിൽ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ഒരു ഖുത്ബയായി ശ്രവിച്ചത്. വിശേഷ്യ, ഇന്ന് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു. സാമൂഹിക മാധ്യമങ്ങൾ പല പേരുകളിൽ ആളുകളിൽ സജീവമായി, ചാനലുകൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ അവസ്ഥ ഏറെ വർദ്ധിച്ചു. മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും വിവിധ ചാനലുകളുമൊക്കെ തരപ്പെട്ട് അത് ഉപയോഗിക്കുന്നത് ഏറെ എളുപ്പം പ്രാപ്യമാകും വിധം ആയ ഈ ഒരു അവസ്ഥയിൽ, നമ്മുടെ ഈ സൈബർ യുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ ഈ മിമ്പറിൽ ഒരു ഖുത്ബയെ നമ്മൾ ശ്രവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഒരു മഹൽ നാമത്തെ ഉണർത്തിയാണ് ആ വിഷയം. അള്ളാഹുവിൻ്റെ ആ നാമത്തിൻ്റെ തേട്ടവും വിധിയും അറിയിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ ആ നാമം സിത്തീർ എന്നുള്ളതാണ്. ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അങ്ങനെ ഒരു ഹദീസിൽ പ്രയോഗമുണ്ട്. മറ്റൊരു അസറിൽ ഇന്നല്ലാഹ സിത്തീറു യുഹിബ്ബുസ് സിത്ർ എന്നിങ്ങനെയാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹയ്യാണ്. ഹയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ലജ്ജയുള്ളവനും ലജ്ജാശീലനുമാണ്. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തീറാണ്. സിത്തീർ എന്ന് പറഞ്ഞാൽ കുറവുകൾ, പോരായ്മകൾ, വീഴ്ചകൾ, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അള്ളാഹു ഹയാഇനെയും സിത്റിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അടിയാറുകൾ ലജ്ജാശീലമുള്ളവരാകുന്നത്, ലജ്ജിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അടിയാറുകൾ, നഗ്നതകൾ, കുറവുകൾ, പോരായ്മകൾ, വീഴ്ചകൾ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിയാമകൻ, പല നിയമങ്ങളും നിശ്ചയിച്ചതും വിധിച്ചതും ഇങ്ങനെ മറച്ചു പിടിക്കാനും, അയിബുകൾ അത് പരസ്യമാകാതെ അതുള്ളവരിൽ പരിമിതപ്പെടാനും വേണ്ടിയാണ്. നമ്മളിവിടെ പല വചനങ്ങൾ കേട്ടു. ഇപ്പോൾ യാ ബനീ ആദമ ഖദ് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. യാ ബനീ ആദമ ലാ യഫ്തിനന്നകും അശ്ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന യൻസിഉ അൻഹുമ ലിബാസഹുമ ലിയുരിയഹുമ സൗആതിഹിമ ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആറാഫിൽ പറഞ്ഞ വചനങ്ങൾ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. എന്താ ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? യാ ബനീ ആദം, മനുഷ്യരെ വിളിച്ച് അല്ലാഹു പറയുകയാണ്, ഖദ് അൻസൽന അലൈക്കും ലിബാസ, നാം നിങ്ങൾക്ക് വസ്ത്രം അവതരിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് വസ്ത്രം അവതരിപ്പിച്ചത്? യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നതകളെ മറക്കും വിധമുള്ള വസ്ത്രം. അപ്പോൾ നഗ്നതകൾ അത് മറച്ചു പിടിക്കാൻ, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. വരീഷ, നഗ്നത മറക്കാനുള്ള വസ്ത്രം അള്ളാഹു ഇറക്കിയതുപോലെ തന്നെ അലങ്കാര വസ്ത്രങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രം അതാണ് ഏറ്റവും ഉത്തമം എന്ന് അള്ളാഹു അനുബന്ധം പറഞ്ഞു. വസ്ത്രം മാത്രം പോരാ, പിന്നെയോ തഖ്വയാകുന്ന വസ്ത്രം കൂടി ഉണ്ടാകണം. അപ്പോഴാണ് അകവും പുറവും ഒരുപോലെ മറയുള്ളതാവുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചരിത്രത്തിലേക്ക് സൂചനയേകിയിട്ട് പറഞ്ഞു, യാ ബനീ ആദം, വീണ്ടും മനുഷ്യരെ വിളിച്ചിട്ട് പറയാണ്, ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഉമ്മ ഉപ്പമാരെ, നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെയും, അഥവാ ആദമിനെയും ഹവ്വയെയും അലൈഹിമസ്സലാം ശൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്തിയതുപോലെ
കമ അഹ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നാണ് ആദമിനെയും ഹവയെയും ഷൈത്താൻ പുറത്താക്കിയത്. യൻസിഉ അൻഹുമ ലിബാസഹുമ ലിയുരിയഹുമ സൗആതിഹിമ, അവരിൽ നിന്ന് വസ്ത്രം ഷൈത്താൻ ഊരി അവർക്ക് അവരുടെ നഗ്നത ഷൈത്താൻ പ്രകടിപ്പിച്ചു കാണിച്ചു എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ്. അപ്പോൾ എന്തിനാണ് അള്ളാഹു സുബ്ഹാന തആല ഈ കഥ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നാം നിങ്ങൾക്ക് വസ്ത്രത്തെ നിങ്ങളുടെ നഗ്നത പൊതിയാൻ മറക്കാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാന തആല അള്ളാഹിൻ്റെ അനുഗ്രഹം പറഞ്ഞത്? നമ്മൾ ആ വസ്ത്രം ഉപയോഗിച്ച് നമ്മളുടെ നാണം മറക്കാനാണ്, നഗ്നത മൂടാനാണ്. ഇബ്ലീസ് പിഴപ്പിച്ച് വസ്ത്രം അഴിപ്പിച്ച് നഗ്നത വെളിപ്പെടുത്തിയ കഥ പറഞ്ഞു തന്നത്. അങ്ങനെ നിങ്ങൾ ഇബ്ലീസിൻ്റെ ഫിത്നയിലാകപ്പെട്ട് നഗ്നത വെളിപ്പെടുത്തുന്ന അവസ്ഥ വരരുത് എന്നുള്ള കഥ വായിച്ച് നമ്മളതിൽ പാഠം ഉൾക്കൊള്ളാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തീർ ആണ്, അത് അള്ളാഹിൻ്റെ പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തറിനെ ഇഷ്ടപ്പെടുന്നു, മറക്കുന്നതിനെ മറയെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ആ നാമത്തിൻ്റെ തേട്ടം മനസ്സിലാക്കാൻ ഒരു വചനമാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തറിനെ നിയമമാക്കി, മറക്കുന്നതിനെ, നാണം മറക്കുന്നതിനെ, മാനം മറക്കുന്നതിനെ, അതേപോലെ നഗ്നത മറക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കി. ഒരു വ്യക്തി കുളിക്കുകയായിരുന്നു പരസ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസിത്തർ. അള്ളാഹു ഹയ്യാണ്, ലജ്ജയേറെയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തീറാണ്, നാണം മറക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, കുറവുകൾ മറക്കുന്ന അള്ളാഹുവാണ്. അതേപോലെ തന്നെ നാണം മറക്കാൻ നിയമങ്ങൾ ആവിഷ്കരിച്ച അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു, ഫൈദ ഖത്തസല അഹദുക്കും ഫലിയസ്തത്തിർ, കുളിക്കുന്നവൻ മറ സ്വീകരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അതോടനുബന്ധിച്ച് കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ബോധനപ്രകാരമാണ്. അള്ളാഹു സിത്തീറാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കാൻ കൽപ്പിച്ചു. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. മൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ. എന്താ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബോധനം? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി, ഒരു മുസ്ലിമിനെ ഒരാൾ മറച്ചാൽ ആ മറച്ചവനെ അള്ളാഹു ഇഹരത്തിലും പരത്തിലും മറക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ നഗ്നത മറച്ചു, ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ ഒരാൾ മറച്ചു പിടിച്ചു എങ്കിൽ ഈ മനുഷ്യൻ്റെ നഗ്നതയും അതേപോലെ തന്നെ കുറവുകളും പോരായ്മകളും അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നഗ്നതയുടെയും അതേപോലെ തന്നെ പിന്നെ ഔറത്തിൻ്റെയും വിഷയം മാത്രമല്ല മറക്കാൻ നിയമമാക്കിയിട്ടുള്ളത്. നമ്മളിവിടെ ശ്രവിച്ചു, തെറ്റുകുറ്റങ്ങൾ വരെ മറ്റുള്ളവരുടേത് മറച്ചു പിടിക്കാൻ നമ്മളോട് പറഞ്ഞു. ഇസ്ലാമിൽ പല ശിക്ഷാവിധികളിലൊന്നാണ് ഖദ്ഫുമായി ബന്ധപ്പെട്ട്. എന്തിനാ ഖദ്ഫിനെ വിരോധിച്ച് അതിൻ്റെ ശിക്ഷ കഠിനമാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖദ്ഫിനുള്ള ശിക്ഷ ഫജ്ലിദുഹും സമാനീന ജൽദത്തൻ എന്നാണ്, 80 അടിയാണ്. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരാരോപണം നടത്തൽ. ഇന്നല്ലദീന യർമൂൻ അൽ മുഹ്സനാത്ത് സുമ്മ ലം യഅതു ബി അർബഅത്തി ഷുഹദ, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിച്ച് 4 സാക്ഷികൾ ആ വിഷയത്തിൽ ഹാജരാക്കാൻ സാധിക്കാത്തവരെ ഫജ്ലിദുഹും സമാനീന ജൽദത്തൻ, 80 അടി അടിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മാത്രമല്ല വലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അബദ, പിന്നെ അവരൊരു സാക്ഷിയുമായിട്ട് വരികയാണെങ്കിൽ അവരുടെ സാക്ഷി ഒരിക്കലും സ്വീകരിക്കരുത്. ഈ വ്യഭിചാരാരോപണം ഉന്നയിച്ചവരുടെ സാക്ഷ്യം പിന്നീട് ഒരിക്കലും സ്വീകരിക്കരുത്. വഉലായിക ഹുമുൽ ഫാസിഖൂൻ എന്ന് മാത്രമല്ല അവർ തമ്മാടികളാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് വിധിച്ചില്ല. അവർക്ക് 80 അടി. പിന്നെ അവരുടെ സാക്ഷി ഇനി ഒരു വിഷയത്തിനും സ്വീകാര്യയോഗ്യമല്ല, അവരാണ് ഫാസിഖ്, തമ്മാടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ എന്തിനാണ് ഇത്ര ശക്തമായ ഒരു നിയമം വ്യഭിചാരാരോപണത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? അത് കഴിയുന്നത്ര ഇത്തരം നീചവൃത്തികൾ അങ്ങാടിപ്പാട്ടാകാതിരിക്കാൻ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ നീചവൃത്തി പ്രചരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ,
ഫാഹിഷത്ത് എന്ന് പറഞ്ഞിട്ടെങ്കിൽ വ്യഭിചാരം പോലത്തെ നീചവൃത്തികൾ, അത് വിശ്വാസികളിൽ പാട്ടാകാനും അങ്ങാടികളിൽ പാട്ടാകാനും പാടില്ല. കാരണം ഗൗരവപ്പെട്ട കുറ്റമാണ്, വലിയ പാതകമാണ്, അത് നിസ്സാരവൽക്കരിക്കപ്പെടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരം പോലത്തെ കുറ്റങ്ങൾ, അത് വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, പ്രചരിപ്പിക്കുന്നവർ എന്നല്ലത് പറഞ്ഞത്, പിന്നെയോ ഇത് പ്രചരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവർ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയാൽ ഫാഹിശത്ത് ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് നോവേറ്റുന്ന ശിക്ഷ ഇഹത്തിലും പരത്തിലുമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാന തആല തീർപ്പാക്കി പറയുന്നത്. അപ്പോൾ ഖദ്ഫിൻ്റെ ശിക്ഷാവിധി, അതേപോലെ തന്നെ പിന്നെ ഇത്തരം ശിക്ഷാവിധി, ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഈ കുറവുകൾ, ന്യൂനതകൾ, വീഴ്ചകൾ, അത് ചികഞ്ഞു നോക്കുക, എന്നിട്ട് അതെടുത്ത് പാട്ടാക്കുക, പരസ്യപ്പെടുത്തുക, ഇതൊരു മുസൽമാന് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. നമ്മളിവിടെ കേട്ടു അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, വലാ തജസ്സസു, വിശ്വാസികളെ വിളിച്ച്, എന്തിനാ തജസ്സസു എന്ന് പറഞ്ഞത്? നിങ്ങൾ ചാരപ്പണി നടത്തരുത്. ചാരപ്പണി നടത്തുന്നത് മറ്റവൻ്റെ കുറവ് ചികഞ്ഞ് അവൻ്റെ ന്യൂനതകളെ പൊളിച്ച് നോക്കി അത് പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാന തആല സൂറത്ത് ഹുജറാത്തിൽ അത് പറഞ്ഞു, നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തജസ്സസു എന്ന് വിശ്വാസികളെക്കുറിച്ച് വിളിച്ച് അവരോടത് വിലക്കി. ഇതേപോലെ ഒരു ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നൊരു ഹദീസ് നമ്മൾ കേട്ടു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തികളെല്ലാവരും മുആഫ, അള്ളാഹുവിൽ നിന്നുള്ള സൗഖ്യവും അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള പാപമോചനവുമൊക്കെ അരുളപ്പെടുന്നവരാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളെ ഒഴികെ എന്നാണ്. എന്താ മുജാഹിരീൻ എന്ന് പറഞ്ഞാൽ? മുജാഹിരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള മുആഫാത്തില്ല, സൗഖ്യവും ആശ്വാസവും ഇല്ല. അപ്പോൾ അത് ഒരു ഗൗരവപ്പെട്ടൊരു വിഷയമാണല്ലോ അത്. ആ ഒരു ടീം അതിന് ശ്രാശ്രമത്തങ്ങൾ വിശദീകരിക്കണം. വ ഇന്ന മിനൽ മുജാഹറത്തി അയ്യ അമല റജുലു അമലം ബില്ലൈ വഖദ് സതറഹുല്ലാ, ഒരു വ്യക്തി രാവിൻ്റെ മറവിൽ ഇരുളിൻ്റെ നിഴലിൽ ഒരു തെറ്റ് ചെയ്യുക, ആ തെറ്റ് ചെയ്ത അയാൾ ഇരുട്ടിൽ ചെയ്തതാണ്, രാത്രി ചെയ്തതാണ്. വഖദ് സതറഹുല്ലാ, അള്ളാഹു അയാളെ തൊട്ട് അത് മറച്ചു പിടിച്ചു. അയാൾ രാത്രി ആ തെറ്റ് ചെയ്തത് അയാളല്ലാതെ വേറെ ആരും അറിയില്ല. അള്ളാഹുക്കത് പരസ്യമാക്കാമായിരുന്നു, വെളിപ്പെടുത്താമായിരുന്നു, പക്ഷേ അള്ളാഹു സുബ്ഹാന തആല അയാളെ തൊട്ടത് മറച്ചു പിടിച്ചു. പക്ഷേ ഫൈദ അസ്ബഹ്, നേരം വെളുത്തപ്പോൾ ഈ മനുഷ്യൻ ആളുകളെ വിളിച്ചിട്ട്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹ ഖദ വഖദ അമിൽതുൽ ബാരിഹത ഖദ വഖദ, നേരം വെളുത്തിട്ട് അയാൾ ആളുകളോട് പറയണം, ഇന്നലെ രാത്രി ഞാൻ ഇന്നൊക്കെ ചെയ്തിട്ടോ, ഇന്നലെ രാത്രി ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടോ എന്ന് അയാൾ ആളുകളോട്, അള്ളാഹു അയാളെ തൊട്ട് മറച്ചത് അയാൾ അങ്ങാടി പാട്ടാക്കുക, അയാളുടെ കൂട്ടുകാരോടും മറ്റൊക്കെ താൻ രാവിൻ്റെ മറവിൽ ചെയ്ത തെറ്റുകൾ അത് പറയുക എന്നുള്ളതാണ് മുജാഹറത്ത്. അങ്ങനെയുള്ള മുജാഹിരീങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള മുആഫാത്ത് ഇല്ല എന്നാണ് ഉള്ളത് നമുക്ക് ആക്കട്ടെ. ഔദുബില്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. എന്താ ഇതറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് എന്താ? താൻ ചെയ്ത തെറ്റ് അത് പരസ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് കേൾക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഇത്തരം വിഷയങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ വരും. ഇന്ന് ഇവൻ കഥിച്ചു, നാളെ മറ്റവന് കേട്ടവൻ കഥിക്കാൻ അവന് രാത്രി ചെയ്യും, എന്നിട്ട് നേരം വെളുക്കുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് അവനിത് കഥിക്കും, ഇങ്ങനെ ഇത് പരസ്യമാകുന്ന അവസ്ഥ വരും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരോടും തെറ്റ് ചെയ്തിട്ടെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വരെ ഇവിടെ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തീറാണ്, യുഹിബ്ബു സിത്തർ, അവൻ ഇങ്ങനെ സിത്തറിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തെറ്റ് ചെയ്ത ആളുകൾ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ മുന്നിൽ കാണുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പ്രയോഗം എന്താ? മാ ബാലു അഖ്വാമി യഫ്അലൂന കദാ, മുന്നിൽ ഒരാളുടെ അടുത്തുള്ള കാണുന്ന വീഴ്ചയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എല്ലാവരെയും നോക്കിയിട്ട് പറയാം, മാ ബാലു അഖ്വാമിൻ, ചില ആളുകൾക്ക് ഇതെന്ത് പറ്റി, യഫ്അലൂന കദാ, ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ചെയ്യുന്നവനെ അതിലൊരു ഇന്നെക്കുറിച്ചാണല്ലോ ഇത് പറയുന്നതെന്നുള്ളൊരു ഉണർവുണ്ടാകുള്ളൂ. ബാക്കിയുള്ളവരാരും അയാളെ നോക്കുന്ന അവസ്ഥയല്ല. കാരണം എല്ലാവരെയും നോക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗം പൊതുവിലാണ്, മാ ബാലു അഖ്വാമിൻ, ചിലർ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, തെറ്റ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇന്നി അസബ്തു ഹദ്ദൻ ഫഖിം അലയ്യ, ഞാനൊരു തെറ്റ് ചെയ്തു അതിൻ്റെ ശിക്ഷാവിധി എന്നിൽ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞു വന്ന ആളുകളെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവർ പരസ്യമായിട്ട് പറയുന്നത് കേൾക്കുന്നത് വരെ അവരുടെ ഇത് പരസ്യമാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ഇബ്നു മാലിക് തെറ്റ് ചെയ്താണ് വന്നത്. അതായിരുന്നു വന്നത് വ്യഭിചാര കുറ്റമാണ്. അയാളതിൽ ശിക്ഷാവിധി എറിഞ്ഞുകൊല്ലൽ ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മായിസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പറഞ്ഞയച്ച വ്യക്തിയാണ് അസാൽ. ആ അസാലിനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ മായിസിനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ തുണി കൊണ്ട് അദ്ദേഹത്തെ മറിച്ചു പിടിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ വീഴ്ച മറച്ചു പിടിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അത് ആളുകൾക്കിടയിൽ പരസ്യമാകാൻ എന്തിനാണ് എൻ്റെ അടുക്കലേക്ക് വിട്ടതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സാലിനോട് ചോദ്യം ചെയ്ത ഹദീസിൽ വായിക്കാൻ സാധിക്കും. ശക്തമായ വിലക്കാണ്. നമ്മളിവിടെ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗം എന്താ, യാ മാശറമൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി, നാവുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചവരെ ഈമാൻ ഖൽബിൽ തട്ടിയിട്ടില്ലാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെക്കുറിച്ച് പരദൂഷണം പറയരുതേ, വലാ തത്തബിഉ ഔറാത്തിഹിം, മുസ്ലിമീങ്ങളുടെ ഔറത്തുകൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കല്ലേയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മുസ്ലിമീങ്ങളുടെ കുറവുകൾ ന്യൂനതകൾ അത് അന്വേഷിച്ച് നടക്കല്ലേയും. എങ്ങനെ പറഞ്ഞത്, നാവുകൊണ്ട് സ്വീകരിക്കുകയും ഈമാൻ ഖൽബിൽ തട്ടാതിരിക്കുകയും ചെയ്ത ആളുകളെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഗൗരവം പറഞ്ഞത് എന്താ, ഒരു മുസൽമാൻ്റെ ഔറത്തിനെ കുറവുകളെ ന്യൂനതകളെ പോരായ്മകളെ വല്ലവരും അന്വേഷിച്ച് നടക്കുകയായാൽ, മൻ തതബ്ബ ഔറത്തൽ മുസ്ലിം തതബ്ബ അല്ലാഹു ഔറത്ത, ഈ അന്വേഷിച്ച് നടക്കുന്നവൻ്റെ ഔറത്ത്, അവനുകൊണ്ടല്ല കുറേ കുറവുകൾ, അവൻ പൂർണ്ണനല്ലല്ലോ, അവനുകൊണ്ട് കുറവുകൾ, അവന് കുറവുകൾ ഉണ്ടാകും, അല്ലാഹു നമുക്കാക്കട്ടെ, അവരുടെ ഔറത്തിന് അല്ലാഹു അന്വേഷിക്കുമെന്നാണ്. അല്ലാഹു ആക്കട്ടെ. വമൻ തതബ്ബ അല്ലാഹു ഔറത്ത യഫ്ദഹു ഫദഹഹുല്ലാഹു ഫി ജൗഫി ബൈതിഹി ഔ കമാ ഖാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാനം കെടുക്കും അവൻ്റെ വീട്ടിനകത്ത്, ചില നിവേദനം വീട്ടിനകത്ത് വെച്ചെങ്കിലും അള്ളാഹു അവൻ്റെ മാനം പോക്കും മാനം കെടുത്തും എന്ന് അള്ളാഹു നമ്മൾക്കാക്കട്ടെ. നഊദു ബില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ പരദൂഷണം മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയരുത്, ന്യൂനതകൾ കുറവുകൾ അന്വേഷിച്ച് നടക്കരുത്. അങ്ങനെ കുറവുകൾ അന്വേഷിച്ച് നടക്കുന്നവൻ്റെ കുറവുകളെ അള്ളാഹു അന്വേഷിക്കും, എന്നിട്ട് പെരൻ്റെ അകത്തിട്ട് മാനം കെടുത്തും എന്നാണ് അള്ളാഹു നമ്മെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വേണ്ടതെന്താ, നമ്മൾ കേട്ടു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽആഖിറയാണ്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ, ഒരു ദാസൻ മറ്റൊരു ദാസൻ്റെ ന്യൂനത മറച്ചിട്ടുണ്ട് എങ്കിൽ, ഈ മറച്ചവൻ്റെ ന്യൂനത അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും മറച്ചു പിടിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിട്ടുള്ളത്. നമ്മൾ പല നിവേദനങ്ങൾ ആ വിഷയത്തിൽ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. നമ്മുടെ ദീനിൽ ഏറെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടൊരാശയമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തീർ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സിത്തറിനെ ഇഷ്ടപ്പെടുന്നത്. സിത്തർ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയത്, സിത്തർ സ്വഭാവമായിട്ട് വിശ്വാസികൾ സ്വീകരിച്ചിട്ട് ആചരിക്കുവാനുള്ള വിഷയങ്ങൾ നമ്മൾ കേട്ടില്ലേ. വസ്ത്രത്തിൻ്റെ വിഷയം നമ്മൾ കേട്ടില്ലേ, ഈ വ്യഭിചാര ആരോപണത്തിൻ്റെ വിഷയം, അതേപോലെ തന്നെ വ്യഭിചാരം പോലുള്ളതായ കുറ്റങ്ങൾ അങ്ങാടി പാട്ടാക്കാൻ പാടില്ല, അത് പ്രചരിക്കുന്നത് ഇഷ്ടമാക്കപ്പെടാൻ വരെ പാടില്ല എന്നുള്ളതാണ്, പിന്നല്ലേ പ്രചരിപ്പിക്കൽ. അതേപോലെ തന്നെ ഈ നമ്മൾ വീടുകളിലേക്ക് ചെല്ലും, എന്തിനാ അനുവാദം ചോദിക്കാൻ പറഞ്ഞത്, സലാം പറഞ്ഞ് അദ്ഖുൽ ഞാൻ പ്രവേശിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ച് സലാം മടക്കി പ്രവേശിക്കാൻ സമ്മതം തന്നാലേ കയറാൻ പറ്റുള്ളൂ. എന്തിനാ ഇത്, ഇനി വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന സേവകരും വൃത്യരുമാണെങ്കിൽ തന്നെയും അറയിലേക്ക് മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിക്കാൻ പറഞ്ഞില്ലേ, എന്തിനാണത്? ഇതൊക്കെയും എന്താണ് ഔറത്തുകൾ, അത് പിന്നെ നഗ്നതയും അതേപോലെ മാനവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ സംരക്ഷിക്കുന്നത്, ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഇതിനർത്ഥം ഇപ്പം നമ്മൾ ഖതീബ് അവസാനം പറഞ്ഞതുപോലെ തിന്മകൾ പാട്ടാക്കാൻ പാടില്ല, പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം തിന്മകൾ എതിർക്കപ്പെടാൻ പാടില്ല എന്നതിന് മാനല്ല, തിന്മകൾ തിരുത്തപ്പെടണം, തിന്മകൾ പരിഹരിക്കപ്പെടണം, അതിന് ഇത് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യുത തിന്മ ചെയ്തവരെ നമ്മൾ അറിയുന്നുവെങ്കിൽ നമ്മൾ അവരോട് ആ തിന്മയിൽ അവരെ ഉപദേശിക്കലും അവരെ നന്നാക്കലും അതൊക്കെ നമ്മുടെ മേൽ ബാധ്യതയാണ്. തിന്മ ചെയ്യുന്നവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് ചുരുങ്ങിയ പക്ഷം മനസ്സുകൊണ്ടെങ്കിലും ആ തിന്മയോട് നമുക്ക് എതിർപ്പും അതിനെ നമ്മൾ തിരുത്തുകയും ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരാണ്.
തിന്മ ചികിത്സിക്കപ്പെടണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം തിന്മ പരസ്യപ്പെടുത്താനും പാട്ടാക്കാനും പാടുള്ളതല്ല. കഴിഞ്ഞിടത്തോളം ആളുകളുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആവശ്യം, ഒപ്പം ചില തിന്മകൾ അതിൻ്റെ പ്രതിഫലനം അത് പരക്കെയാണ് എങ്കിൽ, ചില തെറ്റുകൾ ചെയ്യുന്നവർ അവരുടെ തെറ്റുകൾ പരസ്യമാണ്, അവരുടെ തെറ്റുകളും വീഴ്ചകളുമാകട്ടെ അത് പരക്കെ ആളുകളിലേക്ക് പരക്കും വീതാണ്. നമ്മൾ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഉദ്ധരിച്ച് കേട്ടു, അങ്ങനെയുള്ളതാണ് എങ്കിൽ അത്തരം ആളുകളുടെ വിഷയങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കുക, അതേപോലെ തന്നെ അതിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് ഈ അഭിമാനങ്ങൾ കളങ്കപ്പെടുത്തുന്നതും അതേപോലെ തന്നെ നഗ്നത മറക്കുന്നതുമായ ആ ഗണത്തിൽ പെടുകയില്ല. ചില ആളുകൾ ഇപ്പോൾ നമ്മളിവിടെ കേട്ടു മയക്കുമരുന്ന് ലോബിയെക്കുറിച്ച്, അതേപോലെ തന്നെ ഈ ഭീകര തീവ്ര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെക്കുറിച്ച്, അതേപോലെ തന്നെ ചിലരുടെ തെറ്റുകൾ നാടിനും നാടിൻ്റെ സുരക്ഷിതത്വത്തിനും അതേപോലെ തന്നെ നിർഭയത്വത്തിനും ഒക്കെ അപകടകരമായ വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, അത് അവരുടെ വീഴ്ചകൾ അവരിൽ പരിമിതമല്ല, അവരുടെ കുറവുകൾ അവരിൽ നിക്ഷിപ്തമല്ല പ്രത്യുത, അത് പരക്കെ ആളുകൾക്ക് പറ്റുന്നതാണ് അപകടമായി. അതേപോലെ തന്നെ നാടിനും നാട്ടുകാർക്കൊക്കെ ഭീഷണിയാണ്, അതിൻ്റെ അപജയവും പരാജയവുമൊക്കെ മയക്കുമരുന്ന് പോലുള്ളതായ കേസുകളിൽ അത് എല്ലാവർക്കും ഭീഷണിയാകും വീതാണ്. ഇത്തരം കേസുകളെ വിശിഷ്യ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കുക, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള വിഷയം ഒരിക്കലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുന്നതല്ല. അള്ളാഹു സിത്തീറാണ്, അള്ളാഹു സിത്തറിനെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നതിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരാകുന്ന വിഷയമല്ല എന്നുള്ളതാണ് നമ്മളിവിടെ അവസാനമായി ഈ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. ഏതായാലും നമ്മളുടെ ഈ സത്യദീൻ അൽഹംദുലില്ലാ നമുക്ക് വലിയ സദാചാര ബോധങ്ങളും സൽസ്വഭാവങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന മഹനീയമായ ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ സിത്തീർ എന്നുള്ള നാമം പഠിക്കുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടം, അതിൻ്റെ വിധി, അതിൻ്റെ താല്പര്യം, ആശയം, അതൊക്കെ ഇതുപോലത്തെ കുറേ കാര്യങ്ങളെ വിഷയങ്ങളെ ഉണർത്തുന്നതാണ്. അതാണ് നമ്മൾ ഈ മെമ്പറിൽ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും ഏറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സജ്ജനങ്ങളായി സൽവൃദ്ധരായി നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അവർക്കും നമുക്കും അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മ വാപ്പന്മാർക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ ഇഹത്തിലും പരത്തിലും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും കൺകുളിർമ അള്ളാഹു സുബ്ഹാനഹു വതആല കനിയുമാറാവട്ടെ. മരിച്ച് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ അവരുടെ കബറിടങ്ങളിൽ മഗ്ഫിറത്തും മർഹമത്തും വിശാലമാക്കുമാറാവട്ടെ. ആ മാതാപിതാക്കളോടൊത്ത് സ്വർഗത്തിൽ കണ്ണി ചേരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ. സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്.